ഈ പണ്ടത്തെ വിൻ്റേജ് കാറുകളിനകത്ത് നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും ഒരുപാട് നീളം കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതെന്തിന് ഇത്രയും നീളമെന്ന്. അതിൻ്റെ സൂത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് തുറന്നേ. നമസ്കാരം നൻപ, മറ്റൊരു ഫുള്ളി ലോഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിൻറ്റേജ് കാറുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കോണ്ടസ എന്ന് കേട്ടിട്ടുണ്ടാവും, കുറേ പേരെങ്കിലും ഇമ്പാല എന്ന് കേട്ടിട്ടുണ്ടാവും. എന്നാൽ അധികം ആരും കേൾവി ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ് പ്ലിമുത്ത് എന്ന് പറയുന്ന കാറ്. അങ്ങനെ 1960s രാജാവായിരുന്ന പ്ലിമുത്തിൻ്റെ വാലിയൻ്റ് എന്ന് പറഞ്ഞ കാറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ പ്ലിമുത്ത് വാലിയൻ്റ് എന്ന് പറയുന്ന സാധനം ആകെ കേരളത്തിലൊരു മൂന്നെണ്ണം മാത്രമേ കണ്ടുള്ളൂ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഫെബിൻചേട്ടൻ്റെ കാറാണ് ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഫെബിൻചേട്ടാ, അപ്പോൾ എങ്ങനെയാണ് ഈ കാറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ഈ കാർ ആക്ച്വലി 1966 മോഡൽ കാറാണ്. 66 മോഡൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 6 വർഷത്തോളമായി. 6 വർഷം വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടെയാണ് ആക്ച്വലി എനിക്ക് ഈ കാർ കിട്ടുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 4-5 കാറുകൾ മാത്രമേ റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു. 4 എണ്ണം ഉണ്ടല്ലേ, ഞാൻ 3 എണ്ണമൊക്കെ പ്രതീക്ഷയുള്ളൂ. ഇത് 83 അടുപ്പിച്ചാണ് ശരിക്കും KRV രജിസ്ട്രേഷൻ ആയിട്ട് ആക്ച്വലി കേരളത്തിലോട്ട് വരുന്നത്. ഓക്കെ, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് ഒരാൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ശരി, നീ പറഞ്ഞതാണ്. അതേ ഡോക്ടർ ബ്രോ, ഇവനാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. ആക്ച്വലി ഫെബിൻചേട്ടൻ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ബ്രോ തന്നെയാണ് കേട്ടോ. ഈ പ്ലിമുത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ കമ്പനിയായ ക്രിസ്ലറിന്റെ ഒരു സബ്സിഡറി ബ്രാൻഡ് തന്നെയായിരുന്നു. അപ്പോൾ ക്രിസ്ലറിന്റെ കുറെ വിൻറ്റേജ് വണ്ടികളൊക്കെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ദുബായ് മോട്ടോർ എക്സ്പോയ്ക്ക് പോയ വീഡിയോയ്ക്കകത്ത് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ പ്ലിമുത്ത് ഞാൻ നാട്ടിലധികം പ്രതീക്ഷയില്ല. ഞാൻ വളരെ ഞെട്ടിപ്പോയി ഈ സാധനം ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ. ഈ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുള്ളതാണ്. ഇത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പണ്ടത്തെ വിൻറ്റേജ് കാറുകളിനകത്ത് നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും ഒരുപാട് നീളം കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതെന്തിന് ഇത്രയും നീളമെന്ന്. അതിൻ്റെ സൂത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം. ചേട്ടാ ഒന്ന് തുറന്നേ. ഇത് കണ്ടോ, രണ്ടാൾക്ക് കയറി കിടക്കാനുള്ള സ്ഥലം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഡിക്കിക്ക് ഇപ്പോഴത്തെ കാറുകൾ വരുന്നതിനേക്കാളും കൂടുതൽ സ്പേസാണ് അന്നത്തെ കാറിൽ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ബോണറ്റ് തുറക്കുന്ന ഒരു പ്രത്യേക സെറ്റപ്പില്ല, അത് നമ്മുടെ ഫെബിചേട്ടൻ ഇപ്പം നമുക്ക് കാണിച്ചു തരും. ചേട്ടാ എങ്ങനെയാണ് സംഭവം? സാധാരണ എല്ലാ കാറിനും ശരിക്കും അകത്താണ് ബോണറ്റ് ലിവർ വരാറുള്ളത്. അകത്തുനിന്നാണ്? അതെ, ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ പുറത്താണ് ലിവർ വെച്ചിട്ടുള്ളത്. അതായത് ഗ്രില്ലിന്റെ സൈഡിലോട്ട് ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ പിടിച്ച് വലിക്കണം അല്ലേ? വലിക്കാം, അപ്പോൾ ഈ ബോണ് തുറക്കാം. അതുകൂടാണ്ട് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, ഫ്രണ്ടിലോട്ട് വലിക്കുക. അത് ശരി, കൊള്ളാം. അപ്പോൾ ഫെബിൻചേട്ടാ, ശരിക്കും ഈ വണ്ടി നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? റെഗുലർ യൂസ് ആണോ അതോ? നമുക്ക് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഒരു പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കാം. എന്നാലും മിക്കവാറും ഒന്നും സ്റ്റാർട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിടും, തുടച്ച് ക്ലീൻ ആക്കിയിടും. അങ്ങനെയാണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് നമുക്കൊന്ന്. ഓക്കെ, ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിംഗ് സെറ്റപ്പ് വരുന്നുണ്ടോ? ഇവിടെയാണ് ഇങ്ങനെ വലിച്ച് ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക. അതേപോലെ അത് പിന്നെയും വലിച്ച് പുറയിലേക്ക് വെച്ച് അത് അൺലോക്ക് ചെയ്യുക. ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ പഴയ ബുള്ളറ്റുകൾ നമ്മൾ ആംബിയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ പഴയ ഡീസൽ എഞ്ചിനുകൾ ചൂടാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു രീതി തന്നെയാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേട്ടാ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാലോ? അതായത് നമ്മൾ എഞ്ചിൻ സ്വിച്ച് ഓൺ ചെയ്യുക, എന്നിട്ട് ശരിക്കും നല്ല ഹീറ്ററിന് നമ്മൾ മാനുവൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതെ, ഇവിടെ ഇപ്പുറത്ത് ഒരു മാനുവൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കുക, ഞെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹീറ്റ് ആവും. ശരി, ഹീറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. അത് അണങ്ങും. അത് കഴിഞ്ഞിട്ട് അതെവിടെ സീറോയിൽ വരും പഠിക്കും? സീറോയിൽ വരുമ്പോല്ല, ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും. സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കീ ഓഫ് ചെയ്യണ സ്റ്റാർട്ടിങ് ഓഫിംഗ് അല്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യണ സിസ്റ്റം. ഇതിന് എ സി വർക്കിംഗ് ആണോ? ഇത് ആക്ച്വലി ഇതിന് എ സി ഉണ്ടായിരുന്നതാണ്? അത് ശരി, ശരിക്കും മോഡല് പക്ഷേ എ സി ഉണ്ടായിരുന്നു അല്ലേ? ഓട്ടോമാറ്റിക് ആയിരുന്നു. അത് ശരി, അത് ശരി. ഇപ്പൊ മാനുവലിലേക്ക് മാറ്റി, പാർട്സ് കിട്ടാത്ത കാരണം എസിയുടെ കൺട്രോൾസിന്റെ സ്വിച്ച് ഉണ്ടോ? എന്ത് ഡിഫറൻറ്റ് ആണോ? ഇതുപോലത്തെ സ്വിച്ചുകൾ ഞാൻ വേറെ വണ്ടികളിലൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ
ചേട്ടൻ ഇതില് എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ? ഇതിപ്പോ നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ആണ് ഇരിക്കുന്നത്. അപ്പൊ പഴയ ഡീസൽ എഞ്ചിൻ ആകുമ്പോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് ശരി, സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണല്ലേ? അത് ശരി. ബൈ ദ വേ, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ഫെബിഞ്ചാറിന് സ്വന്തമായിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഉണ്ട്, ഓതറൈസ്ഡ് സർവീസ് സെന്റർ അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത്. കുറേ പേര് കമൻറ്റുകൾ ചോദിച്ചിരുന്നു വിൻറ്റേജ് കാറുകളെ പറ്റിയും കൂടെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു തുടക്കമായിട്ട് മാത്രം കാണുക, ഇനി കുറേ കുറേ വണ്ടികൾ വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫെബിൻ ചേട്ടൻ, താങ്ക് യു ഫെബിൻ ചേട്ടാ. അപ്പോൾ ഈ പറഞ്ഞ ഒരു വണ്ടി കൊടുക്കാനോ അങ്ങനെ വേറെ ഐഡിയ ഒന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ പറഞ്ഞുണ്ട്, അതിന് ഫെബിൻ മോട്ടോഴ്സ് തന്നെയാണ് പേരുള്ളത്. ആ ശരി, അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന്, പുള്ളി തന്നെ സേഫായിട്ട് വെച്ചേക്കട്ടെ, അത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിലുള്ള ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.